ഹൈ ഫ്രണ്ട്സ്, ഞാൻ നിൽഷാദ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ലോകപ്രസിദ്ധമായ ഒരു പക്ക ക്രിമിനൽ, മോസ്റ്റ് ക്രിമിനലിൻ്റെ കഥയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. ആരാന്നായിരിക്കും, 20th century ഏറ്റവും കൂടുതൽ കാലഘട്ടത്തിൽ അമേരിക്കൻ കുപ്രസിദ്ധനായ ഒരു മോസ്റ്റ് ക്രിമിനലിൻ്റെ കഥ. ആ ഒരു ക്രിമിനലിൻ്റെ കഥയാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. 1899 മുതൽ 1947 വരെ ചിക്കാഗോയെ ഉറപ്പിച്ച ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ നിയമ ഉപദേഷ്ടവും കൂടിയായിരുന്നു അദ്ദേഹം. ഇസാബിൻ്റെ പുതിയ വൈത്തിരിപ്പിലേക്ക് പോകാം. ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ക്രിമിനൽസ് കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്ത് അതിനേറ്റവും കൂടുതൽ അഡിക്റ്റായിരുന്നത് ക്രിമിനൽ എന്നത് മറ്റൊന്നുമില്ലായിരുന്നു. മയക്കുമരുന്നും കഞ്ചാവും പോലത്തെ ഒരുപാട് മോസ്റ്റ് ക്രിമിനൽസുകൾ, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ക്രിമിനൽസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കാൻ പോകുന്നത് അൽ കാപ്പോൺ. അൽ കാപ്പോൺ എന്ന പേരിൽ ലോകപ്രശസ്തമായ ക്രിമിനൽ. ഗൂഗിൾ വരെ ഒന്നാം സ്ഥാനത്തിൽ അദ്ദേഹത്തിന് പേര് കൊടുത്തു. ഹെഡിങ്ങിൽ അദ്ദേഹത്തിന് പേര് കൊടുക്കുമ്പോൾ ദിസ് ഇസ് എ ക്രിമിനൽ ഓഫ് അൽ കാപ്പോൺ എന്ന പേരിൽ ലോകപ്രശസ്തമായ ഒരു പേര് തന്നെ അദ്ദേഹത്തിന് വാഴ്ത്തപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സിനിമ ഇതിനു മുമ്പ് അവതരിപ്പിച്ചുകൊണ്ട് ആ ഒരു സിനിമയിൽ തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സംഭാഷണങ്ങൾ വ്യത്യസ്തമായ അദ്ദേഹത്തിൻ്റെ സ്വഭാവവും സ്വഭാവ രീതിയും അതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലും അദ്ദേഹത്തിന് മനസ്സിലാക്കിയിരുന്നതും മനസ്സിലാക്കാനുള്ളതും ഒരുപാടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാനം ഒടുക്കവും വളരെ നീചമായ ഒരു രീതിയിൽ തന്നെയായിരുന്നു. കാലഘട്ടം എന്നും നീങ്ങുമ്പോഴും അദ്ദേഹത്തിനെ ഓർത്തെടുക്കാൻ ഒരു സിനിമയും കൂടി ഇറങ്ങുകയുണ്ടായി. ആ ഒരു സിനിമയിലൂടെയാണ് ഇതിൻ്റെ തുടക്കവും അവസാനവും. നിരോധിത കാലഘട്ടത്ത് ഒരു നെറ്റോറിസ്റ്റ് ക്രിമിനലിലെ ബിസിനസ്സുകാരനും മെയിൻ ഉപദേഷ്ടാവും കൂടിയായിരുന്നു ഇദ്ദേഹം. സ്കാർഫേസ് എന്ന വിളിപ്പേരുള്ള അൽ കാപ്പോൺ ലോകം അദ്ദേഹത്തിന് വിളിക്കപ്പെടുകയുണ്ടായി. സ്കാർഫേസ് എന്ന പേരിൽ ഒരു ലോസ്റ്റ് ഇമ്പോർട്ടൻസ് ക്രിമിനൽസിൻ്റെ കഥ എത്രത്തോളം പരിഷ്കാരകമാകുമോ അത്രത്തോളം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതവും. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ തുടക്കം തന്നെ തുടങ്ങുന്നത് വളരെ വ്യത്യസ്തമായ രീതിയാണ്. ജന്മനാ തുടക്കം തന്നെ അദ്ദേഹം പിൽക്കാലത്തിൽ തൻ്റെ സ്കൂൾ പഠനകാലത്തിൽ ഒരു ടീച്ചറുമായിട്ട് ചെറിയ സ്ട്രൈക്കിംഗ് ഉണ്ടായി. ആ ഒരു കാലഘട്ടത്തിന് അദ്ദേഹത്തിന് സ്കൂളിൽ നിന്നും പിരിച്ചുവിടുകയും പിന്നീട് തൻ്റെ ക്രിമിനൽ മെത്തേഡിലേക്ക് നീങ്ങുന്നത് അദ്ദേഹം ഓരോ തുടക്കഘട്ടത്തിലൂടെയായിരുന്നു. ആ സിനിമയിലൂടെ തന്നെ നമുക്ക് ഒരുപാട് കാണാൻ കഴിയുന്നുണ്ട്. ജോണി ടോറോ എന്ന ഒരു വ്യക്തിയിലൂടെ അദ്ദേഹം ഒരു സംഘടനയുടെ ഉപദേഷ്ടാവായി അദ്ദേഹം നിയമിക്കുകയാണ് പിന്നീടുണ്ടായത്. 1918 19th അദ്ദേഹം വിവാദനായി. ഏകദേശം 20th അദ്ദേഹം ചിക്കാഗോയിലേക്ക് കുടിയേറ്റം നടത്തിയത്. ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ബോസിൻ്റെ കൂടെ അദ്ദേഹം ഉപദേഷ്ടാവായിട്ട് ഒരു വിശ്വസ്ത ബോഡി ഗാർഡുമായിട്ട് അദ്ദേഹം ഒരുപാട് വർഷം അദ്ദേഹത്തിനൊപ്പം കൂടെ നിന്നു. അദ്ദേഹത്തിൻ്റെ ബോസ് എന്നറിയപ്പെടുന്ന ടോണി ടോറിയോ അദ്ദേഹത്തിന് വളരെ വലിയ, അന്നത്തെ സർക്കാരിന് വളരെ വലിയ തലവേദന സൃഷ്ടിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. അദ്ദേഹം ക്രിമിനൽസിൻ്റെ കൂടെ മദ്യവില്പന തുടങ്ങുകയും പിന്നീട് അവിടുത്തെ സർക്കാരിനും അവിടുത്തെ സർക്കാർ ഭരണഘടനകൾക്കും വളരെ വലിയ തലവേദനയായി മാറിയ ഒരു വ്യക്തിയും കൂടിയാണ്. അവരെ സംരക്ഷിക്കാൻ എപ്പോഴും രാഷ്ട്രീയം കൂടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ ബോസിനെയും സംരക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം അവിടെ ഒരു രാഷ്ട്രീയം തന്നെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഈ ഇടക്കാണ് ഗ്യാങ്സ്റ്ററിനെ പുതിയൊരു തിരിച്ചടിയായിട്ട് മറ്റൊരു ഗ്യാങ്സ്റ്റർ അവിടെ പൊട്ടിമുളക്കുന്നത്. നോർത്ത് സൈഡ് എന്ന പേരിൽ അവിടെ പുതിയൊരു ഗ്യാങ് തുടക്കമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ആ ഒരു ഗ്യാങ്ങുമായിട്ട് ഏറ്റുമുട്ടലിലൂടെ അദ്ദേഹത്തിൻ്റെ ഓരോ വെട്ടുപടിയായിട്ട് ഓരോന്ന് പിടിച്ചെടുക്കുകയായിരുന്നു. ഇതിനിടെ ടോറിയോ അദ്ദേഹത്തിൻ്റെ ബോസ് ഇതിൽ നിന്നും വിരമിക്കുകയാണ് പിന്നീടുണ്ടാകുന്നത്. പിന്നീട് പറയണോ, കാപ്പോൻ്റെ നിയന്ത്രണത്തിൽ പൂർണ്ണമായിട്ടും അധികാരം വന്നു. ഇത് അദ്ദേഹം വിരമിച്ചു എന്നറിഞ്ഞതിന് ശേഷം കാപ്പോൺ തന്നെ പിന്നീട് ഭരിക്കുകയാണ്. നോർത്ത് സൈഡുമായിട്ടുള്ള ആ ഒരു ഏറ്റുമുട്ടലിൽ അദ്ദേഹത്തിന് ഒരുപാട് കയറ്റവും ഒരുപാട് ഇറക്കവും സംഭവിച്ചു. എന്തൊക്കെയായിരുന്നു കയറ്റം? കാപ്പോൻ്റെ ബിസിനസ് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കുതിക്കുകയായിരുന്നു. ഒരാളും കൂടി അവിടെ ജനിക്കുകയാണ്, മേയർ വില്യം തോമസ്. പോലീസ് അധികൃതർക്ക് മനോഭാവം ഓരോ ദിവസവും വരുത്തിക്കൊണ്ടേയിരുന്നു. കാപ്പോൺ കാണുന്ന പോലെയല്ല, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ജനങ്ങളിലും വളരെ വലിയ വിശ്വാസമായിരുന്നു. ജനങ്ങൾ അദ്ദേഹത്തിന് നല്ലൊരു സ്ഥാനം കൊടുത്തിരുന്നു. എപ്പോഴും ഒരു സ്ഥാനം അദ്ദേഹം നിലനിർത്തിയിരുന്നു. മാത്രമല്ല ജീവികാരുണ്യ പ്രവർത്തനത്തിനും അദ്ദേഹം വളരെ വ്യക്തിപരമായിട്ട് ആളുകളോട് നല്ല രീതിയിൽ പെരുമാറിയിരുന്നു. ആധുനിക കാലത്ത് അദ്ദേഹത്തിന് ഒരു വിളിപ്പേരും കൂടി വന്നു, ആധുനിക റോബിൻഹുഡ് എന്നൊരു പേരും കൂടി അദ്ദേഹത്തിന് ചേർത്തപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ക്രിമിനൽ ചിന്തകളും ക്രിമിനൽ കാര്യങ്ങളും ഓരോ ഒരു ചിട്ടയായിട്ട് ഉണ്ടായിരുന്നു. ഈ ഒരു രീതി ആ ഒരു കാലഘട്ടത്തെ പ്രഭുക്കന്മാരും മറ്റും ധനികരും ഈ ഒരു വിദ്യ ഉപയോഗിച്ചതായിട്ട് പിന്നീട് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അത്രക്കും വ്യത്യസ്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ കൊലപാതകവും അദ്ദേഹത്തിൻ്റെ ജീവിതവും ജീവിതത്തിൻ്റെ പതനവും വളരെ വ്യത്യസ്തപരമായ രീതിയിലായിരുന്നു. അമേരിക്കൻ രാജ്യത്തിൽ ആ ഒരു കാലഘട്ടത്ത് പെൻസിലിൻ എന്ന മെഡിസിൻ ആ ഒരു കാലഘട്ടത്ത് ഉപയോഗിക്കുമ്പോൾ ആദ്യമായി പരീക്ഷിച്ചതും ഈ ഒരു വ്യക്തിയിൽ തന്നെയായിരുന്നു.
അദ്ദേഹത്തിൻ്റെ അവസാനവും ഈ ഒരു രോഗത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാനവും പതനവും. ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഇപ്പോഴും ഒരു നെട്ടൽ മാറാതെ നിൽക്കുന്ന ഒരു കൊലപാതകമാണ് വാലൻ്റേസ് കൂട്ടക്കൊല. ലോകരാജ്യങ്ങളെ ഒന്നടങ്ങ് നടക്കിയ ഒരു കൂട്ടക്കൊലയായിരുന്നു വാലൻ്റേസ് കൂട്ടക്കൊല. ഏഴ് സംഘം ആളുകൾ എതിരാളികളെ പട്ടാപ്പകൽ കൊലപാതകപ്പെടുത്തുകയായിരുന്നു. ഇദ്ദേഹം തന്നെയായിരുന്നു ഇതിനു മുമ്പിലും തനിക്കെതിരെ ആര് നിൽക്കുന്നോ ആ ഒരു വ്യക്തിയെ ഇല്ലാതാക്കുക എന്നായിരുന്നു കാപ്പോൻ്റെ മെയിൻ ഉദ്ദേശം. പക്ഷേ ഫെഡറൽ അധികാരികൾക്ക് ഇത് വളരെയധികം തലവേദന സൃഷ്ടിക്കുക തന്നെ ഉണ്ടായി. 1931 ഒരു നികുതി വെട്ടിപ്പിൻ്റെ പേരിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടുകയുണ്ടായി. 11 വർഷകാലത്തോളം അദ്ദേഹത്തെ ശിക്ഷയിലേക്ക് അർഹിക്കപ്പെട്ടു. തുടർച്ചയായി അപ്പീൽ കൊടുത്തെങ്കിലും പിന്നത് ഓരോ പരാജയങ്ങളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജയിൽ ശിക്ഷ കാലയളവിൽ തന്നെ ന്യൂറോസി ഫിസിൻ്റെ ഓരോ ലക്ഷണങ്ങൾ അദ്ദേഹത്തിന് തുടക്കമായി കണ്ടുകൊണ്ടേയിരുന്നു. ഈ ഒരു രോഗലക്ഷണം പിന്നീട് കൂടുന്നതായിരുന്നു കാണാൻ കഴിഞ്ഞത്. 8 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം അദ്ദേഹം കൂടുതൽ ദുർബലനായിക്കൊണ്ടേയിരുന്നു. ജീവിതത്തിൻ്റെ അവസാന വർഷങ്ങൾ അദ്ദേഹം കഴിച്ചുകൂടിയിരുന്നത് ഫ്ലോറിഡയറിലെ പാം ദ്വീപിലായിരുന്നു. അങ്ങനെ അദ്ദേഹം പിന്നീട് ജീവിതത്തിൽ നിന്നും ഓരോ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. തൻ്റെ മുൻകാലം ചെയ്തു പോയ ഓരോ തെറ്റുകളും ലോകം തന്നെ വരെ സാക്ഷി നിർത്തിയ ഒരുപാട് ക്രിമിനൽ, ഒരുപാട് കൊലപാതകങ്ങൾ, പേരുകേട്ട പല കൊലപാതകത്തിന് മുമ്പിൽ അദ്ദേഹം തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംഘടനയും വളരെ വലിയ ഒരു ഗ്യാങ് തന്നെയായിരുന്നു. പക്ഷേ അവസാനവും അദ്ദേഹം ജയിൽ ശിക്ഷ കഴിയുമ്പോൾ ഈ രോഗം ബാധിച്ച് മരിക്കാൻ കിടക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഒറ്റപ്പെടുകയായിരുന്നു. പിന്നീട് ചരിത്രം ആവർത്തിക്കുന്നത് ലോകം കണ്ട ഗൂഗിൾ വരെ ഒന്നാം റാങ്കിൽ കൊടുത്ത ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്രിമിനലിൻ്റെ കഥ അവസാനിക്കുന്നത് മറ്റൊന്നുമല്ലായിരുന്നു, ഒരു ദ്വീപിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാനം. 1940 ജൂലൈ 25 അദ്ദേഹത്തിൻ്റെ അവസാന പദം അവിടെ തീരുകയായിരുന്നു. മരണം ഹൃദയാഘാതം മൂലം ആയിരുന്നു. 45-ാമത്തെ ആവാസത്തിലായിരുന്നു ആ പതനം. സ്കാർഫേസ് എന്ന വിളിപ്പേരുള്ള അൽക്കാപ്പോൻ്റെ പതനം അവിടെ അവസാനിക്കുകയാണ്. എന്തുകൊണ്ടോ എന്തിനെയോ ഭയപ്പെടുന്ന മറ്റെന്തിനേക്കെയോ ആകർഷിപ്പിക്കുന്ന ഒരു ജീവൻ തന്നെയായിരുന്നു അൽക്കാപ്പോൻ്റെ ജീവിതം. ലോകം തിരുത്തി എഴുതിപ്പെട്ട ഒരുപാട് വ്യക്തികൾ ഇതിനു മുമ്പും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അൽക്കാപ്പോൻ്റെ ജീവചരിത്രം ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് ഹിസ്റ്റബിൽ നിന്നും ദിൽഷാദ്. അങ്ങനെയാണെങ്കിൽ പുതിയ വീട്ടിൽ കാണുന്നവരെ